ഹേയ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചാനൽ മലയാളത്തിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പൊതുവെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും എല്ലാവർക്കും കാണുന്ന ഒരു സൗന്ദര്യ പ്രശ്നത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികൾ, ചെറിയ ചെറിയ പോർസ്, ഇത് പലപ്പോഴും ഉണ്ടാക്കുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾ കുറച്ച് വലുതാണ്. കാരണം നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ കുഴികൾ നമുക്ക് പെട്ടെന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കാനായിട്ട് കാരണമാവാറുണ്ട്. എങ്ങനെയാണെന്നല്ലേ, നമ്മളിപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നുള്ള ഒരാൾ, അതായത് വളരെ നോർമൽ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾ, യാതൊരു കുരുക്കളും ഇല്ല, പാടുകളും ഇല്ല, അങ്ങനെ ഉള്ള ഒന്നുമില്ലാത്തൊരു നല്ല പ്യുവർ, നമ്മുടെ ഡ്രീം ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു സ്കിന്നുള്ള ഒരാളെ അപേക്ഷിച്ച് ഇത്തരം ചെറിയ ചെറിയ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കുഴികളുള്ളവർക്ക് കുറച്ച് ഒത്തിരി അഭംഗി നമുക്ക് കാഴ്ചയിലാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ ടിപ്പ് വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ച് സമയം ഇതിനൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മാറ്റാവുന്നേ ഉള്ളൂ. നമ്മളുടെ സൗന്ദര്യം എപ്പോഴും നമ്മളാണ് ശ്രദ്ധിക്കുന്നത്. നമ്മളൊന്ന് ഒരുങ്ങി നടക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തടക്കാനായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് പോവുക, നമ്മുടെ കിച്ചണിലെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് പോവുക. അവിടെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒന്ന് തക്കാളിയും ഒന്ന് നാരങ്ങയാണ്. അതെല്ലാവരും വീട്ടിലുണ്ടാകുന്നു ശരിക്കണോ, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങാനധികം കാശൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു അര തക്കാളി എടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ജ്യൂസ് നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് തക്കാളിയുടെ നീരെടുക്കുക. അല്ലെങ്കിൽ തക്കാളി നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ അടിച്ചെടുക്കാം. ഈ രണ്ട് നീരും സമാസമം മിക്സ് ചെയ്ത് നല്ല ക്ലീനായ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് ഐസ് ക്യൂബ് ആയിട്ട് എടുക്കുക. അതായത് സാധാരണ ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ വെച്ചിട്ട് ഈ ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാകുമ്പോൾ ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് ക്യൂബ് ായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. ഐസ് ക്യൂബ് വെച്ച് മസാജ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് നേരം നമ്മൾ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫേസ് ഒന്ന് റെഡ് ആവാനും പാടില്ല. അത് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. നമുക്ക് ജസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ഒരു മിനിറ്റിനുള്ളിൽ നമ്മളിത് മസാജ് ചെയ്ത് തീർക്കുക. കാരണം നമുക്ക് സൈനസ് ഉള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും. അപ്പോൾ ഓൾറെഡി ഈ ഐസ് ഇത്തിരി തണുപ്പുള്ളത് കൊണ്ടും നമ്മളുടെ പോർസ് ഒന്ന് ക്ലോസ് ആവും. പിന്നെ ഈ ആസ്ട്രിഞ്ചൻ്റ് ആണ് നമ്മളുടെ ഈ നാരങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തക്കാളിയിലും ഒരു തരത്തിലുള്ള ഒരു ആസിഡ് ഉണ്ട്. ഈ രണ്ട് ആസിഡുകളും കൂടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലുള്ള ഈ പോർസ് ഒക്കെ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് എല്ലാവരുടെയും പോലെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, നല്ല സൂപ്പർബ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം സാധാരണ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പാർട്ടിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സിംപ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ്